ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രോഫീസിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ട്രോഫീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രോഫീസ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രോഫീസ് കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബേസ് വൺ സ്റ്റാർ അടിച്ചാൽ എത്ര ട്രോഫീസ് കിട്ടും, അതുപോലെ തന്നെ ടു സ്റ്റാർ അടിച്ചാൽ എത്ര ട്രോഫീസ് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അത് പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്, എത്ര ട്രോഫീസ് എങ്ങനെ കറക്റ്റ് കൗണ്ട് എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും പറഞ്ഞിരുന്നിരിക്കും. അതുപോലെ തന്നെ ട്രോഫീസിനെ പറ്റിയുള്ള എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ക്ലിയർ ആക്കാൻ പറ്റുന്നിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു അറ്റാക്ക് ചെയ്യാൻ പോകണം, നമ്മുടെ മൾട്ടിപ്ലെയറിലെ ഒരു ബേസ് ഞാൻ സെർച്ച് ചെയ്യാൻ പോകണം. അറ്റാക്ക് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഓരോ ബേസിൽ നമുക്ക് എത്ര ട്രോഫീസ് നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ബേസ് ഉണ്ടല്ലേ, ഈ ഒരു ബേസിൽ നമുക്ക് 3 സ്റ്റാർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 21 ട്രോഫിയാണ് ഇവിടെ കിട്ടുക. അതുപോലെ തന്നെ ഡിഫീറ്റ് ആയി 25 ട്രോഫീസ് പോകും. പക്ഷേ അപ്പോൾ ഈ ഒരു ബേസ് നമ്മൾ 3 സ്റ്റാറിന് പകരം 2 സ്റ്റാർ അടിക്കാണ്ടെങ്കിൽ നമുക്ക് എത്ര ട്രോഫിയാണ് കിട്ടുക, അതുപോലെ തന്നെ 1 സ്റ്റാർ അടിക്കാണ്ടെങ്കിൽ എത്ര ട്രോഫിയാണ് കിട്ടുക. അപ്പോൾ ഇത് പലർക്കും ചില ആൾക്കാർക്ക് അറിയാൻ മതിയാവും, പക്ഷേ ചില ആൾക്കാർക്ക് അറിയാൻ മതിയാവില്ല. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 3 സ്റ്റാർസ് അല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ 3 ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന കൗണ്ട് എന്ന് പറയുന്നത് 21 അല്ലേ. അപ്പോൾ അതിനെ ഫസ്റ്റ് തന്നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആക്കാൻ പറ്റുന്ന ഒരു കൗണ്ടാണോ നോക്കുക. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് 7 കിട്ടും. അപ്പോൾ 21 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് 7 കിട്ടും. അപ്പോൾ നമ്മൾ 1 സ്റ്റാർ കൊണ്ടേ കഴിഞ്ഞാൽ നമുക്ക് 7 ട്രോഫീസാണ് ഈ ഒരു ബേസിൽ കിട്ടുക. അതുപോലെ തന്നെ 2 സ്റ്റാർ കൊണ്ടേ നമുക്ക് 14 കിട്ടും. 3 സ്റ്റാർ കൊണ്ടേ കഴിഞ്ഞാൽ നമുക്ക് 21 ട്രോഫീസാണ് ഈ ഒരു ബേസിൽ കിട്ടുക. ഇനി നമുക്ക് വേറൊരു ബേസിൽ എത്ര ട്രോഫീസാണ് കിട്ടാൻ നോക്കുക. ഈ ഒരു ബേസിൽ 32 ട്രോഫീസ് നമുക്ക് 3 സ്റ്റാർ അടിച്ചാൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിൽ നമ്മൾ 1 സ്റ്റാർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ട്രോഫീസാണ് കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബേസിൽ നമ്മൾ 2 സ്റ്റാർ അടിക്കുകയാണെങ്കിൽ നമുക്ക് 21 ട്രോഫീസാണ് കിട്ടുക. അതുപോലെ തന്നെ 3 സ്റ്റാർ അടിച്ചാൽ 32 ട്രോഫീസ് കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത് 32 അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കിപ്പോൾ 11 കിട്ടില്ല. അപ്പോൾ നമുക്ക് 10 കിട്ടും, പിന്നെ 2 റിമൈൻഡർ വരും. നമ്മളിതിപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 1 സ്റ്റാർ ഉണ്ടായാലും നമുക്ക് 10 ട്രോഫീസോളം കിട്ടുക. ഇപ്പോൾ 2ാമത് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിമൈൻഡറിൽ ഒന്നും കൂടി കിട്ടിയാൽ 11 വരും, അപ്പോൾ 21 ആവും. പിന്നെ 3ാമത്തെ ആ ഒരു ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 32 ട്രോഫീസാണ് ഈ ഒരു ബേസിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബേസിൽ ട്രോഫീസ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബേസിൽ എങ്ങനെയാണ് നമുക്ക് ട്രോഫി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 24 ട്രോഫീസാണ്. അപ്പോൾ ഇങ്ങനത്തെ ബേസിൽ നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിലിപ്പോൾ 8, 16, 24 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബേസിൽ നമ്മളിപ്പോൾ 1 സ്റ്റാർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 ട്രോഫീസും, അതുപോലെ തന്നെ 2 സ്റ്റാർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 16 ട്രോഫീസുമാണ് ഈ ഒരു ബേസിൽ കിട്ടുക. ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ട്രോഫി കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ ഒരു ബേസിൽ നമുക്ക് എത്ര ട്രോഫിയാണ് കിട്ടാൻ നോക്കുക. നമുക്ക് ഈ ഒരു ബേസിൽ 20 ട്രോഫിയുള്ളത്. ഇപ്പോൾ 20 നമ്മൾ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ പറയുന്നത് 6ആണ്. അപ്പോൾ 18 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 6 കിട്ടും. അപ്പോൾ ബാക്കി 2 ട്രോഫീസ് വരുന്നുണ്ടല്ലോ 20 ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബേസിൽ 1 സ്റ്റാർ അടിച്ചാൽ നമുക്ക് 6 ട്രോഫി കിട്ടുക. അതുപോലെ തന്നെ 2 സ്റ്റാർ അടിച്ച് കഴിഞ്ഞാൽ മറ്റേ 2 റിമൈൻഡർ ഉണ്ടല്ലോ, ആ ഒരു റിമൈൻഡർ ഈ 2nd സ്റ്റാറിലേക്ക് വന്നിട്ട് 13 ആവുന്നിരിക്കും. പിന്നെ 2 സ്റ്റാർ അടിച്ചാൽ 13, 3ാം സ്റ്റാർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 ട്രോഫീസാണ് ഈ ഒരു ബേസിൽ കിട്ടുന്നത്. അപ്പോൾ ഞാനിതുവരെ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കേട്ട ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിൽ എത്ര ട്രോഫി കിട്ടുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് 28ആണ്, 27 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 ഇതിനോട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 27 ആണെങ്കിൽ നമുക്ക് 9 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഇത് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ എങ്ങനെ വരിക വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് 2 സ്റ്റാറിന് 9 ട്രോഫി കിട്ടും. അപ്പോൾ 1 സ്റ്റാറുണ്ട് 9, 18, പിന്നെ 28. 3ാമത്തെ ട്രോഫിയിൽ നമുക്ക് 10 ഇത് കിട്ടുന്നിരിക്കും, ട്രോഫീസ് കിട്ടുന്നിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ഇതിൽ ട്രോഫി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗായ്സ്, അപ്പോൾ ഞാൻ ഇത്രയും നേരം പറയാൻ മാത്രമേ ചെയ്ത്, അപ്പോൾ പറഞ്ഞാൽ അധികം പേർക്കും കറക്റ്റായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചത് ഈ ഒരു ബേസിൽ നോക്കാണ്ട് 22 ട്രോഫീസാണുള്ളത്. അപ്പോൾ ഈ ഒരു ബേസ് ഞാനിപ്പോൾ 1 സ്റ്റാർ അടിച്ചിട്ട് കാണിച്ചുതരാം. 1 സ്റ്റാർ അടിച്ചാൽ നമുക്ക് എത്ര കിട്ടും, അതുപോലെ തന്നെ 2 സ്റ്റാർ അടിച്ചാൽ നമുക്ക് എത്ര കിട്ടും എന്ന് ഞാൻ കാണിച്ചുതരാം. 3 സ്റ്റാർ അടിച്ചാൽ പിന്നെ പറയേണ്ടല്ലോ, അവിടെ എഴുതി കാണിച്ച ട്രോഫി നമുക്ക് എന്തായാലും 3 സ്റ്റാർ അടിച്ചാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബേസിൽ നമുക്ക് 22 ട്രോഫീസ് അല്ല ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ബേസ് 1 സ്റ്റാർ അടിച്ച് കഴിഞ്ഞാൽ 7 ട്രോഫീസാണ് കിട്ടുക. അതെനിക്ക് നന്നായിട്ട് അറിയാം, കാരണം എനിക്ക് അതിൻ്റെ ടാക്ടിക്സ് അറിയുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, 7 ട്രോഫിയാണ് എത്ര കിട്ടുകയെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ബേസിൽ എനിക്ക് 7 ട്രോഫീസാണ് കിട്ടുക. അതെങ്ങനെയാണല്ലോ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസ് ജസ്റ്റ് ഒന്ന് 1 സ്റ്റാർ അടിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊരു ഡെഡ് ബേസും കൂടിയാണ്. അപ്പോൾ ആ ഒരു ബേസിൽ ഞാൻ മാക്സിമം ലൂട്ടൊക്കെ അടിച്ചു വരെ ഞാൻ നോക്കുന്നുണ്ട്, കാരണം വെറുതെ കിട്ടുന്നൊരു ഡെഡ് ബേസ് നമ്മൾ വെറുതെ കളയേണ്ടല്ലോ. വീഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ലൂട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ ആവശ്യമുണ്ട്, നമ്മുടെ റഷ്ഡ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മുടെ എലക്ട്രോ ഡ്രാഗണൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആർച്ചേഴ്സിനെ വെച്ചിട്ട് ആ ഒരു എൻസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഡ്രില്ലും കളക്ടറൊക്കെ ഒന്ന് ഡൗൺ ആക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ വൺ സൈഡ് അടിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ 22 അല്ലേ വരാം. അപ്പോൾ 21 ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ടത് 3 എണ്ണത്തിനും കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ 7+7+8 ആണ് വരിക. അങ്ങനെ നോക്കി 7+7+8 കൂട്ടിയാൽ 22 ആവുമല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റാർ ഉണ്ടായാൽ നമുക്ക് 7, സെക്കൻഡ് സ്റ്റാർ ഉണ്ടായാൽ നമുക്ക് 14, അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റാർ ഉണ്ടായാൽ നമുക്ക് 22 ആണ് കിട്ടുക. അപ്പോൾ അതിനുള്ള പ്രൂഫ്, ഈ ഒരു ബേസിൽ നമ്മൾ വൺ സ്റ്റാർ ഉള്ള എന്തായാലും അടിക്കുന്നില്ല. 50% ആയി കഴിഞ്ഞാൽ നമ്മൾ സറണ്ടർ ആവുന്നായിരിക്കും. ഓക്കെ, എന്നിട്ട് വേറൊരു അറ്റാക്കിൽ നമ്മൾ 2 സ്റ്റാർ അടിക്കുന്നത് കാണിച്ചിടും. അപ്പോൾ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ഈ ട്രോഫീസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 42% ആയിട്ടുള്ളൂ. നമുക്കിത് ജസ്റ്റ് ഒന്ന് 50% ആക്കണോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. നമ്മുടെ ആ ഒരു എന്താ പറയുക, അവിടെ ഉള്ളതൊക്കെ എടുത്ത് തരുന്നുണ്ട്. നമ്മൾ 2 സ്റ്റാർ എന്തായാലും ഈ ഒരു അറ്റാക്കിൽ നമ്മൾ എടുക്കില്ല, കാരണം ടൗൺ ഹാൾ ഉള്ളിലാണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ഈ ഒരു ബേസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 1,00,000 ഗോൾഡും എലിക്സറും ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഞാൻ സറണ്ടർ ആവുന്നിരിക്കും, കാരണം വെറുതെ നമ്മൾ ഈ ഒരു ലൂട്ടും നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് 2 കാര്യങ്ങൾ നടക്കും, വീഡിയോയുള്ള കണ്ടൻറ്റും കിട്ടും, അതുപോലെ തന്നെ ലൂട്ടും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ആർസിൻ്റെ എബിലിറ്റിയൊക്കെ അടിച്ചുകൊടുത്ത് ഇപ്പുറത്തൊരു 1,00,000 എലിക്സറ് നമുക്ക് കിട്ടാണ്ട് ആ ഒരു ഒറ്റ ഡ്രില്ലുണ്ട് അവിടെ പുറമേക്കുന്ന, അവിടെ ഒരു ഇലക്ട്രോണിക് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡ്രില്ല് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഒറ്റ ഡ്രില്ലിൻ്റെ 1,00,000 എലിക്സറാണ് നമുക്ക് കിട്ടിയത്, ഒറ്റ ഒരു ഡ്രില്ലിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല 7 ട്രോഫീസാണ് നമുക്ക് ഈ ഒരു ബേസിൽ 1 സ്റ്റാർ അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബേസ് 2 സ്റ്റാർ അടിച്ചാൽ എത്ര ട്രോഫിയാണ് കിട്ടുക നമുക്ക് നോക്കാം. ഈ ഒരു ബേസിൽ നോക്കേണ്ട 29 ട്രോഫീസാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കി അങ്ങനെ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ 9, 18, 27, അപ്പോൾ 29 ഉണ്ടല്ലോ. അപ്പോൾ 2 ട്രോഫീസ് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ കളിക്കുന്ന ആൾക്ക് 9 ട്രോഫിയാണ് ഈ ഒരു ബേസിൽ കിട്ടുക. അപ്പോൾ രണ്ടാമത് 2 സ്റ്റാർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിൽ നമുക്ക് 9+10, 19 ട്രോഫി നമുക്ക് ഈ ഒരു ബേസിൽ കിട്ടും. പിന്നെ 3 സ്റ്റാർ അടിക്കാണ്ട് 29 അവിടെ എഴുതി കാണിച്ച പോലെ തന്നെ നമുക്ക് 29 ട്രോഫി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസ് ഞാൻ 2 സ്റ്റാർ അടിച്ചിട്ട് കാണിച്ചാൽ ഞാൻ പറയുന്നത് 19 ട്രോഫി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറ്റാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും എത്ര ട്രോഫിയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഞാൻ അവിടെ എൻസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോ ഡ്രാഗൺ വെച്ചിട്ട് ഈ ഒരു ബേസ് നമ്മൾ 2 സ്റ്റാർ എന്തായാലും അടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര ട്രോഫിയാണ് കിട്ടുക നമുക്ക് അന്നേരം നോക്കാം. ഞാൻ പറയുന്നത് 19 ട്രോഫി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എൻസിലൊക്കെ ആർച്ചറിനെ ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബേസിൽ നമുക്ക് 2 സ്റ്റാർ അടിക്കണം. അപ്പോൾ നമുക്ക് എത്ര ട്രോഫി കിട്ടുക ഞാൻ കാണിച്ചു തരാം. 29 ട്രോഫി ആയിട്ട് ഈ ഒരു ബേസിൽ നമുക്ക് കിട്ടുന്ന, അപ്പോൾ 3 സ്റ്റാർ എന്തായാലും നമ്മൾ അടിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൽട്രോ ഡ്രാഗൺസിൻ്റെ ഫുഡ് ഡെപ്ലോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോൺ സ്ലാമറും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ബലൂൺസും എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ റേഡ് സ്പെല്ല് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വെറുതെ ഈ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം നമ്മൾ അറ്റാക്ക് ചെയ്യാന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം കാര്യമായിട്ട് ഫണലിങ്ങും കാര്യങ്ങളൊന്നും നോക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്പാം അടിച്ച് വിടുകയാണ്, അറ്റാക്ക് ഒന്ന് കളിക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്വീപ്പറിൻ്റെ പുഷൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് സീനില്ല. വാർഡൻ്റെ എബിലിറ്റി അടിച്ച് റേഡ് സ്പെല്ലും കൂടി കൊടുത്ത് 2 സ്റ്റാർ കിട്ടണമില്ല നമുക്ക്. ടൗൺ ഹാൾ ഒന്ന് എടുത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സറണ്ടർ ആവാം. ഓക്കെ, ലൂട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ ഒരു ബേസിൽ. അപ്പോൾ കിട്ടുന്നിടത്തോളം നമുക്ക് കിട്ടിക്കോട്ടെ. ഓക്കെ, ടൗൺ ഹാൾ എടുത്ത് കിട്ടിയിട്ടുണ്ട്, 2 സ്റ്റാർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു കിങ്ങും അതുപോലെ തന്നെ 2-3 ആർച്ചേഴ്സും മിനിയൻസും ഇടാണ്ട് ആർസിൻ്റെ എബിലിറ്റി ഉണ്ട്, ഒരു റേറ്റ് സ്പെൽ ഉണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഞാനെന്തായാലും ഇപ്പോൾ സറണ്ടർ ആവുന്നില്ല. ആ ഒരു RC ഓർഡറിലൊക്കെ എടുത്തന്നോളൂ, ആ ഇൻഫോ ടവറും ഓർഡറിലൊക്കെ എടുത്തന്നോളൂ. ഓക്കെ, ഒരു റേറ്റ് സ്പെല്ലും കൂടി ഞാൻ RC അവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു അറ്റാക്ക് 3 സ്റ്റാർ ആക്കുന്നില്ല ഞാൻ RC എബിലിറ്റിയൊക്കെ അടിച്ചെടുത്ത്. ഓക്കെ, നല്ല രസമാണ് RC എബിലിറ്റിയൊക്കെ കൊടുക്കുന്നതാണ്. അതിനുകൊണ്ട് തന്നെ നമുക്ക് ഇനി ആ ഒരു ഇതും കൂടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സറണ്ടർ ആവാം. അല്ലാണ്ട് 3 സ്റ്റാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കളി മാറിപ്പോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ബേസിൽ നമുക്ക് 19 ട്രോഫീസ് കിട്ടിയിട്ടുണ്ട് 2 സ്റ്റാർ അടിച്ചതിനെ കൊണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1 സ്റ്റാർ അടിച്ചാലും 1 സ്റ്റാർ വിത്ത് 50% ആയാലും 1 സ്റ്റാർ വിത്ത് 99% ആയാലും നമുക്ക് 1 സ്റ്റാറിൻ്റെ ട്രോഫീസേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ 2 സ്റ്റാർ വിത്ത് 50% ആണെങ്കിൽ 2 സ്റ്റാർ വിത്ത് 99% ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരേ ട്രോഫിയുള്ള കിട്ടും. ട്രോഫീൻ്റെ എന്താ പറയുക, പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ട്രോഫി കുറേ കൂടുക നമുക്ക് ചെയ്യുന്നില്ല നമ്മുടെ മൾട്ടി പ്ലെയർ ബാറ്റിൽ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, 2 സ്റ്റാറും 3 സ്റ്റാറിനനുസരിച്ചിട്ട് മാത്രമാണ് നമ്മുടെ ട്രോഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെജൻഡ് ലീഗിൽ മാത്രമാണ് ഇത് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലെജൻഡ് ലീഗിലെ ട്രോഫീസിൻ്റെ ഇതൊക്കെ വേറൊരു മെത്തേഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ നല്ല സൂപ്പർ സെല്ലിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലെജൻഡ് ലീഗ് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡൗട്ടുള്ളവർ അതുപോയി ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രോഫീസിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ട്രോഫീസ് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ബേസിൽ എത്ര കിട്ടുന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് കണ്ട ഒരാൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ബേസ് കണ്ടേ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം എത്ര ട്രോഫി നമുക്ക് ഈ ഒരു ബേസിൽ 2 സ്റ്റാർ അടിച്ചാൽ 1 സ്റ്റാർ അടിച്ചാൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റണം. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പറ്റുമെന്ന് ഞാൻ എന്തായാലും ഉറപ്പ് പറയുന്നുണ്ട്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിനൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങളെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഫ്രണ്ട്സിനോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കൊണ്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.